പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചു. വളരെ നല്ല കാര്യം. പോപ്പുലർ ഫണ്ടിനെ മാത്രം നിരോധിച്ചാൽ മതിയോ പോരാ എന്ന ചർച്ചകളും ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് തീവ്ര മുസ്ലിം വർഗീയവാദത്തെ അടിച്ചമർത്താൻ കഴിയുമോ? അത് പല രൂപത്തിൽ വീണ്ടും തിരിച്ചു വരില്ലേ? എന്താണ് രോഗമെന്നും എന്താണ് രോഗലക്ഷണമെന്നും രോഗലക്ഷണത്തെ അറിഞ്ഞ് രോഗത്തെ ചികിത്സിച്ചാൽ മാത്രമേ യഥാർത്ഥ ചികിത്സ ഫലിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ, സത്യത്തിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളെ മാത്രം നിരോധിച്ചതുകൊണ്ട് ഇന്ത്യയിൽ ഒരിക്കലും വർഗീയതയെ തടയാൻ കഴിയില്ല. അങ്ങനെ വരണമെങ്കിൽ RSSനെയും നിരോധിക്കേണ്ടേ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്നാൽ KT ജലീൽ ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാകും. മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദവും വർഗീയതയും പ്രചരിപ്പിക്കുന്നതായും ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ പങ്കാളിത്തമുള്ളതായും അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും നേതൃത്വം നൽകിയതായും ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതിൻ്റെ വെളിച്ചത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ച കേന്ദ്ര സർക്കാർ നീക്കം സ്വാഗതാർഹമാണ്. അതിനുശേഷം കെട്ടിജലിൽ പറയുകയാണ്, ഹൈന്ദവ സമുദായത്തിൽ ഇതേ കാര്യങ്ങൾ ചെയ്യുന്ന RSS അടക്കമുള്ള സംഘടനകൾക്കും നിരോധനം ഏർപ്പെടുത്തേണ്ടതായിരുന്നു. ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ള വർഗീയ വിഷം ചീറ്റുന്നവരെ ജയിലിലടക്കുകയും ചെയ്യണമായിരുന്നു എന്നാണ് KT ജലീൽ പറയുന്നത്. അതിനുശേഷം KT ജലീലിന് എപ്പോഴും എല്ലാവരും, പ്രത്യേകിച്ച് ഹിന്ദു തീവ്രവാദികളും ഹിന്ദു വർഗീയവാദികളും തീവ്ര ഹിന്ദു നിലപാടെടുക്കുന്നവരും പറയുന്ന ഒരു കാര്യമുണ്ട്, KT ജലീൽ പഴയ സിമിക്കാരനാണ് എന്ന്. അതേക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് ദീർഘമായ ഒരു ഭാഗമായതുകൊണ്ട് പൂർണ്ണമായും അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും KT ജലീൽ ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമുക്ക് ഒന്ന് വായിക്കാം. കമൻറ്റ് ബോക്സിൽ വന്ന് പഴയ സിമിക്കാരൻ എന്ന ചാപ്പ എനിക്കുമേൽ ചാർത്തുന്നവരോട് ഒരു വാക്ക്. നേരത്തെ RSSലോ സംഘകുടുംബത്തിലോ പ്രവർത്തിച്ച് പിന്നീട് ആ ബന്ധം ഉപേക്ഷിച്ച് മതേതര പാർട്ടികളിൽ എത്തിപ്പെട്ടവർക്ക് പഴയ സംഘി എന്ന മേൽചാർത്ത് എന്തേ ആരും പതിച്ചു നൽകാത്തത്? കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും നടത്തി നിരവധി കേസുകളിൽ പ്രതിയായി പിൻകാലത്ത് അതെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പാർലമെൻ്റ് അംഗം വരെയായ പൂനം ദേവിയെ പഴയ കൊള്ളക്കാരി എന്ന് മുദ്രകുത്തി എന്തേ ആരും അപമാനിക്കാതിരുന്നത്? ഈ അളവുകോൽ എനിക്ക് മാത്രം ബാധകമാകാത്തതിൻ്റെ ഗുഡൻസ് പിടികിട്ടുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, എന്നെ പഴയ സിമിക്കാരൻ എന്ന് ആക്ഷേപിക്കുന്ന ലീഗ് സൈബർ പോരാളികൾ 10 വർഷം ലീഗിൻ്റെ രാജ്യസഭാംഗം, 5 വർഷം MLA ഇപ്പോൾ ലോകസഭാംഗവും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയുമായ അബ്ദുസമദ് സമദാനി സിമിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു എന്ന കാര്യം മറക്കരുതെന്നും അഭ്യർത്ഥിക്കുന്നു എന്നും ഒരു വെളിപ്പെടുത്തൽ ഇതിനകത്ത് KT ജലീൽ നടത്തുകയാണ്. അബ്ദുസമദ് സമദാനി സിമിയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അങ്ങനെയുള്ള അബ്ദുസമദ് സമദാനിയെ ആരും മുൻ സിമിക്കാരൻ എന്ന് പറയുന്നില്ലല്ലോ എന്ന ചോദ്യമാണ് KT ജലീൽ ചോദിക്കുന്നത്. ഇതുവരെയും ഒരു ഹിന്ദു വർഗീയവാദികളും അതല്ലെങ്കിൽ CPIMന്റെ സൈബർ പോരാളികൾ, അങ്ങനെ ആരും അബ്ദുസമദ് സമദാനിയെ മുൻ സിമിക്കാരൻ എന്ന രൂപത്തിൽ പറയാറേ ഇല്ലായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വിവരമാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വിവരമായിരിക്കും. അബ്ദുസമദ് സമദാനി പഴയ സിമിക്കാരനാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ വെളിപ്പെടുത്തൽ, സുപ്രധാനമായ വെളിപ്പെടുത്തൽ KT ജലീൽ നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം കുറേ കാര്യങ്ങൾക്ക് ശേഷവും പറയുന്നു, ആരെയും രണ്ടാതരം പൗരന്മാരായി കാണരുത്. എല്ലാ ജനവിഭാഗങ്ങൾക്കും അധികാര തൊഴിൽ മേഖലകളിൽ അവരവരുടെ കഴിവിനും അനുപാതത്തിനും അനുസരിച്ച് അവസരങ്ങൾ നൽകാൻ രാജ്യം ഭരിക്കുന്നവർ ശ്രദ്ധിക്കണം. നിരോധനം ഫലപ്രദമാകാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൂടി ചുമതലപ്പെട്ടവർ പ്രയോഗവൽക്കരിച്ചാൽ നന്നാകും എന്ന് പറയുന്നു. ഏതെങ്കിലും മതവിഭാഗക്കാരായതിനാൽ ഒരു തരത്തിലുള്ള വിവേചനവും ഒരു ജനവിഭാഗത്തോടും വ്യക്തിയോടും ഉണ്ടാകാതെ നോക്കാൻ അധികാരികൾക്ക് കഴിയണം. ഇന്ത്യയിലെ ഒരു പൗരനും അരക്ഷിതനാണെന്ന് വരാതെ നോക്കാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് തുടങ്ങിയ കാര്യങ്ങളും KT ജലീൽ പറയുന്നു. അതുകൊണ്ട് ഇതൊക്കെ പ്രയോഗവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നാണ് KT ജലീൽ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം മതമൈത്രി നിലനിൽക്കട്ടെ, കേരളം അതിൻ്റെ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് എന്ന കാര്യങ്ങളൊക്കെ ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം പരത്തുന്ന, അതല്ലെങ്കിൽ ആ രൂപത്തിൽ സംസാരിക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ
ഹിന്ദു വർഗീയവാദത്തിൻ്റെ അപ്പോസ്തലയായി നിൽക്കുന്ന ശശികല ടീച്ചറാണ്. ശശികല ടീച്ചർ ശബരിമല സമയത്തും അതിനു മുമ്പും അതിനുശേഷവും നടത്തിയ പ്രസ്താവനകൾ, നിരവധി കേസുകൾ അവരുടെ പേരിലുണ്ട്. പക്ഷെ പോലീസ് അത് കർശനമായ നിലപാടിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് എന്നറിയില്ല. അത്തരമൊരു കർശന നിലപാടിലേക്ക് പോലീസ് പോകാറുമില്ല. പക്ഷേ അത് അവർ അത്തരം പ്രസംഗങ്ങൾ അവർ തുറന്നുകൊണ്ടേയിരിക്കും. പിന്നെ മാധ്യമങ്ങൾ അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാറുമില്ല. മാധ്യമങ്ങൾ ഈ പ്രസ്താവനയ്ക്ക് അധികം പ്രാധാന്യം കൊടുക്കാറുമില്ല, മാധ്യമങ്ങളിൽ വരാറുമില്ല, പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ആർക്കും അറിയുകയും ഇല്ല. എന്നാൽ നേരത്തെ ശശികല ടീച്ചർ നടത്തിയ ചില പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾ വെച്ച് അവരെ ജയിലിലടയ്ക്കേണ്ടതാണ് എന്നാണ് കെ ടി ജലീൽ പറയുന്നത്. അത് സത്യവുമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അബ്ദുസമദ് സമദാനിയെക്കുറിച്ചുള്ളത്. അതും കേരളം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കെ ടി ജലീൽ എല്ലായ്പ്പോഴും മുൻസിമിക്കാരൻ എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും, കെ ടി ജലീൽ ഇപ്പോൾ മുസ്ലിം ലീഗുകാരൻ പോലുമല്ല, സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന, സി പി എമ്മിൻ്റെ സഹചാരിയായി പ്രവർത്തിക്കുന്ന, സി പി എം സ്വതന്ത്രനായി മത്സരിച്ച ജയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ സി പി എമ്മിനോടൊപ്പമാണ് ഇപ്പോൾ കെ ടി ജലീലിൻ്റെ യാത്ര. അങ്ങനെയുള്ള ഒരാളെ സിമിക്കാരൻ മുൻസിമിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും, എന്നാൽ മുസ്ലിം ലീഗ് തന്നെയുള്ള അബ്ദുൽ സമദ് സമദാനിയെ അത്തരമൊരു വാക്കുപയോഗിച്ച് ആരും പരാമർശിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ വിവേചനമാണ് കെ ടി ജലീൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് ശരിയായ തീരുമാനവുമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ അക്കാര്യവും ചർച്ച ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു കാര്യത്തോട് കെ ടി ജലീൽ പറഞ്ഞ രണ്ട് കാര്യത്തോടും യോജിക്കാതിരിക്കാനും കഴിയില്ല.